യുകെ ആൻഡ് യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ സ്മൈലി ട്രിപ്സ് ഡോട്ട് കോമിൽ കോൺടാക്ട് ചെയ്യുക. യുകെ ആൻഡ് യൂറോപ്പ് ടൂർ എക്സ്പേർട്ട്. അദ്ദേഹം അങ്ങനെ തന്നെ പറയത്തില്ലല്ലേ, അദ്ദേഹം പറയോ ഏതെങ്കിലും വീട്ടിൽ വന്ന് ഞാൻ തോക്കെടുത്ത് കാണിച്ചത് പുള്ളി പറയോ ബാലയെ പെടുത്താമായിരുന്നു, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൂടാ, എന്റെ നേരെ തള്ളി എന്റെ നേരെ തോക്ക് ചൂണ്ടി എന്നെ ഭീഷണിപ്പെടുത്തി. ആറാട്ടണൻ ഇതേപോലെ ബാലയെ പേടിച്ച് കൂടെ വന്ന ആളാ. നമ്മളെ ഫ്ളാറ്റിന്റെ വഴി അറിയാവുന്നതും ആറാട്ടണ്ണനാ. ആറാട്ടണ്ണൻ ഇതൊന്നും അറിയാതെ ആറാട്ടണൻ റൂമിൽ പിടിച്ചു വെച്ചേക്കായിരുന്നു ഇത്രയും ദിവസം. എന്തുകൊണ്ടാ ചാണ്ടി ഉമ്മന്റെ പേരൊക്കെ ബാല പറയും? രണ്ട് ഗുണ്ടകളും തോന്നിപ്പിക്കുന്ന രണ്ട് പേര്, അതിൽ ഒരാളുടെ ബാഗിനകത്തായിരുന്നു ഈ തോക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ FIR-നകത്തുള്ള സെക്ഷൻസ് വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഞാൻ എന്താ 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റാ, അല്ല പ്രൊഫസറാ, എന്റെ ഭാര്യ പോണ്ടാ നിങ്ങളുടെ ബേസ് എടുക്കാൻ എന്ത് ചെകുത്താൻ. ഇപ്പൊ ബാല ചെകുത്താൻ വിഷയം ഒരു മൂർദ്ധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ട് അല്ല വീട് കയറി ആക്രമണം എന്ന രീതിയിലെത്തി. പക്ഷേ ബാല ഇന്ന് രാവിലെ വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ തെളിവുണ്ട്. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ മനുഷ്യരുള്ളത്തോളം കാലം കള്ളമാണ് പറയുന്നതെന്ന് പറയും. ബാല തെളിവ് പുറത്തുവിടാത്തതെന്തോ? ബാല ഒരു വീഡിയോ വിട്ടുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്. അത് നമുക്ക് തെളിവായി, ബാല അവിടെ വന്ന് വീട്ടിലോട്ട് വന്നതെന്ന് തെളിവായി. ഓക്കെ, പക്ഷേ ബാല പറയുന്നത് അങ്ങനെ നിങ്ങൾ തോക്കെടുത്ത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അങ്ങനെ തെളിവില്ല എന്നാണ് ബാല അടുത്ത് പറയുന്നത്. അദ്ദേഹം അങ്ങനെ തന്നെ പറയത്തില്ലല്ലേ, അദ്ദേഹം പറയോ ഏതെങ്കിലും വീട്ടിൽ വന്ന് ഞാൻ തോക്കെടുത്ത് കാണിച്ചെന്ന് പുള്ളി പറയോ? പുള്ളി പുള്ളിയുടെ ഭാഗം ഐഡിയ അല്ല ശ്രമിക്കത്തുള്ളൂ. ബാലയെ പെടുത്താമായിരുന്നു, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൂടാ, എന്റെ നേരെ തള്ളി എന്റെ നേരെ തോക്ക് ചൂണ്ടി എന്നെ ഭീഷണിപ്പെടുത്തി എനിക്ക് പറയാമായിരുന്നില്ലേ? ഇല്ല എനിക്ക് പോലെ എന്റെ കയ്യോ തലയോ എവിടെ ചുമരിൽ ഉടിച്ചിട്ട് ആ ലാപ്ടോപ്പ് ഫ്രിഡ്ജ് ഇതൊക്കെ തകർത്തിട്ട് ഇതൊക്കെ ബാല ചെയ്തതാണെന്ന് എനിക്ക് പറയാമായിരുന്നില്ലേ? ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബാല എന്താണോ നമ്മൾ ഫ്ളാറ്റിനകത്ത് വന്ന് കാണിച്ചത് ആ കാര്യങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബാല ഈ വന്ന് കള്ളക്കഥയൊക്കെ മെനയിൽ നിന്ന് എന്തുവാണെന്ന് എനിക്കറിയില്ല. ബാല ഭയങ്കരമായിട്ടുള്ളൊരു എന്താ ഞാൻ സിംഗ് എന്താ അങ്ങനത്തെ ഭയങ്കര വലിയ ഒരാളെ രീതിയിലൊക്കെ പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ട് ബാലക്ക് തുറന്നു പറഞ്ഞുകൂടാ ഞാൻ ചെകുത്താനെ പോയി ഉപദേശിക്കാൻ പോയി തോക്കെടുത്തോണ്ട് ഉപദേശിക്കാൻ പോയി എന്നും ബാലക്ക് പറഞ്ഞുകൂടെ എന്നും ബാല അത് പറയുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ വിഴുങ്ങുന്നു ബാല. ബാല പലപ്പോഴും വിഴുങ്ങാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ, അത് പല കേസുകളിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പം ആറാട്ടെണ്ണം പോലും പറഞ്ഞില്ല, ആറാട്ടെണ്ണം കൂടെ ഉണ്ടായിരുന്ന ആളാ. ആറാട്ടണ്ണൻ ഇതേപോലെ ബാലയെ പേടിച്ച് കൂടെ വന്ന ആളാ. നമ്മളെ ഫ്ളാറ്റിൻ്റെ വഴി അറിയാവുന്നതും ആറാട്ടണ്ണനാ. ആ ആറാട്ടണ്ണൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ കോൺടാക്ട് നമ്മളെ അഡ്രസ്സൊക്കെ ബാല എടുക്കുന്നത്. ആ ആറാട്ടണ് കണ്ടതാണ് തോക്കിൻ്റെ കാര്യം. ആറാട്ടൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ആറാട്ടൻ ഇതൊന്നും അറിയാതെ ആറാട്ടണ്ണൻ റൂമിൽ പിടിച്ചു വെച്ചേക്കായിരുന്നു ഇത്രയും ദിവസം കഴിഞ്ഞ് ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് വരെ റൂമെടുത്ത് അവിടെ താമസിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഈ സന്തോഷ് വർക്കിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രായമായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയെ തനിച്ചാക്കി ഇദ്ദേഹത്തെ റൂമിലാക്കിയിരിക്കുന്നു. ഇത് ആറാട്ടണ്ണൻ്റെ ഫോണ് പിടിച്ചു വെച്ചേക്കുന്നു ബാല. ഇതൊക്കെ എന്തിനാണ് ബാല ചെയ്യുന്നത്? എന്തായാലും തോക്ക് കണ്ടത് ഞാൻ മാത്രമല്ലോ, സന്തോഷ് വർക്കിയും കണ്ടു. സന്തോഷ് വർക്കി പറഞ്ഞല്ലോ അത് റിവോൾവറാണെന്ന് തോന്നിക്കുന്നു, ഒരു എയർ ഗണ്ണ് പോലെയൊക്കെ. എന്തായാലും എയർ ഗണ്ണാണ് എനിക്കറിയില്ല, ഞാൻ തോക്കിന് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാണുമ്പോൾ റിവോൾവർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ തോക്ക് പുള്ളി ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ എന്താ 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റാ, അല്ല പ്രൊഫസറാ, എൻ്റെ ഭാര്യ പോണ്ടാ നിങ്ങളുടെ ബേസ് എടുക്കാൻ എൻ്റെ ചെകുത്താൻ വരട്ടു അമ്മ അവനെ കൊന്നു 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 കുയിസ് മൂടും എന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം എന്താ? അതുപോലെ തന്നെ സന്തോഷ് വർക്കി പറഞ്ഞു അവസാനം ചാണ്ടി ഉമ്മനെ വീഡിയോ കോളാക്കിയെന്ന് പറഞ്ഞല്ലോ, അത് ചാണ്ടി ഉമ്മനല്ല എന്നാ സന്തോഷ് വർക്കി പറഞ്ഞ്, വേറെ ആരോ എന്നാ. എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മനെ പേരൊക്കെ ബാല പറയുന്നത്? എന്താ എനിക്ക് ചാണ്ടി ഉമ്മനെ സപ്പോർട്ടുണ്ട് പോകുമ്പോൾ പറഞ്ഞു, എനിക്ക് കോൺഗ്രസ്സുകാർ മൊത്തം സപ്പോർട്ടുണ്ട്, എല്ലാവർക്കും കംപ്ലൈൻറ്റ് കൊടുത്തു. എന്തിനാ കോൺഗ്രസ്സുകാരൊക്കെ എനിക്ക് വലിച്ച് ഇടുന്നത് ആവശ്യം എന്താ? ബാലക്ക് എന്താ പ്രശ്നം എനിക്കറിയില്ല. അല്ല ഈ മാസ്റ്ററൊക്കെ തയ്യാറാക്കി ഇവിടെ നമ്മൾ കൊടുത്ത കംപ്ലൈൻറ്റും മൊഴിയൊക്കെ അനുസരിച്ച് പുള്ളി അവരൊക്കെ പരിശോധിച്ചിട്ട് അവർ പോയി. അപ്പോൾ ഈ ചെകുത്താനും ബാലയും തമ്മിൽ നേരത്തെ വിഷയമുണ്ട്, അങ്ങനെ എന്തെങ്കിലും അറിയാറുണ്ട്? എനിക്കറിയില്ല. ബാലയ്ക്കെതിരെ തലേന്നെന്തോ വീഡിയോ ഇട്ടിട്ടുണ്ട്, ആറാട്ടണ്ണൻ ബാലയോട് മാപ്പ് പറയുന്നൊരു വീഡിയോ ഈ ചെകുത്താൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിന് മാസങ്ങൾക്ക് മുമ്പും ബാലയ്ക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബാല എന്താണ് ചെയ്തത് അതനുസരിച്ച് റിയാക്ട് ചെയ്തേക്കുന്നത്. അത് ചെകുത്താൻ്റെ പേഴ്സണൽ കാര്യമാണ്, എനിക്കറിയത്തില്ല പുള്ളി എന്താ ചെയ്യുന്നത്. ചെകുത്താണ് ചോദിക്കേണ്ട കാര്യം. ഓക്കെ, ദെൻ ഇവിടെ വന്നപ്പോൾ ഗുണ്ടകളും കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പം ആറാട്ടണ്ണൻ രണ്ട് ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന രണ്ട് പേര്, അതിൽ ഒരാളുടെ ബാഗിനകത്തായിരുന്നു ഈ തോക്ക് ഉണ്ടായിരുന്നത്. ആ ബാഗിൽ നിന്നാണ് ബാല തോക്കെടുക്കുന്നത്. അത് CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്, ഒരാളൊരു ബാഗ് ഇട്ടിട്ട് വരുന്നത്. അത് ബാലയുടെ ബാഗായിരിക്കാം, ചുമക്കാൻ രണ്ടു ആളെ വന്നായിരിക്കാം. ഇവർ ഗുണ്ടയാണെന്ന് അറിയില്ല, ഗുണ്ടെന്ന് തോന്നിപ്പിക്കും. ബാക്കിലുള്ള ഒരുത്തൻ ആറാട്ടണ്ണൻ്റെ പിടി, ആറാട്ടണ്ണൻ പുള്ളിയുടെ ബൈക്കിൻ്റെ പിറകിലായിരുന്നു, അതിനനുസരിച്ച് പുള്ളി അവരുടെ പിടിയിലാണ് അപ്പോഴും ആറാട്ടണ്ണൻ ഉണ്ടായിരുന്നു തോന്നിക്കും. അപ്പോൾ ഉണ്ട് ആ ഗുണ്ട പറഞ്ഞേക്കുന്നത് ഈ പെന്ന് കത്തിയെടുത്തിട്ട്, ആ ചെറിയൊരു ഗുണ്ട കറുത്തിരിക്കുന്ന ഒരു വെള്ള വസ്ത്രം ധരിച്ചെന്ന് തോന്നുന്നു, CCTVയിൽ കാണാൻ പറ്റും. പെന്ന് കത്തിയെടുത്തിട്ട് ഞാൻ ചെകുത്താൻ്റെ ബാക്കിൽ, അതായത് സാസ് കുത്തി 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 ഇതാക്കുന്നു, അവനോട് പറഞ്ഞേക്ക് രാത്രിക്കുള്ളിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ബാലയുടെ ആവശ്യം അതായിരുന്നു, വീഡിയോ രാത്രിക്കുള്ളിൽ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തുകൊണ്ട് ബാലയെ ഫോണിൽ വിളിച്ചുകൊണ്ട് സോറി പറയണം. സോറി പറഞ്ഞ പുള്ളി പറഞ്ഞു എനിക്കറിയത്തില്ല, ബാലൻ ചേട്ടൻ ബാലൻ സർ എന്ന അഭിസംബോധന ചെയ്യണമെന്നൊക്കെ ബാല പറഞ്ഞു. അപ്പോൾ ശരിക്കും ഒരു വീട് കയറി ആക്രമണം അല്ലെങ്കിൽ ഇതല്ലേ ഭവന, ഇത് ഭവന എന്താണ് പറയുന്നത്? സ്ട്രെസ് പാസിംഗ്. FIR പ്രകാരം എന്തൊക്കെയാണ് പുള്ളിക്കെതിരെ അപ്പം രജിസ്റ്റർ ചെയ്തേക്കുന്നത്? അല്ല എങ്ങനെയൊക്കെയാണ് ഈ FIR-നകത്ത് തോക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവർക്ക് മൊഴി കൊടുത്തല്ലേ, നമ്മൾ മൊഴി കൊടുത്താണ്, മൊഴിയിൽ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നുമുണ്ട്.
പക്ഷേ ഈ കാര്യം എഫ് ഐ ആറിൽ വന്നിട്ടില്ല. മാത്രമല്ല അവർക്ക് ഒരു തെളിവ് വേണം കൂടി പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു സാക്ഷിയും കിട്ടിയിരിക്കുകയാണ്. ആറാട്ടെണ്ണം താഴെ തോക്ക് കണ്ട കാര്യം അവിടെ പറയുകയുണ്ടായി. അത് തോക്കാണോ എയർ ഗണ്ണാണോ ആ രീതിയിലാണ് ആറാട്ടെണ്ണം പറഞ്ഞത്. എന്തായാലും തോക്ക് ആറാട്ടെണ്ണം കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ അത് പോലീസ് തെളിവായിട്ട് സ്വീകരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ എഫ് ഐ ആറിനകത്തുള്ള സെക്ഷൻസ് വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം മൊഴിയിൽ കൊടുത്ത പ്രകാരമുള്ള എഫ് ഐ ആർ, അത് മൊഴിയിൽ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടില്ല. അത് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ കമ്മീഷണർ ഓഫീസിൽ പോകുമ്പോൾ ആ സമയത്തായിരുന്നു പോലീസ് മീഡിയാസൊക്കെ വന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ സെക്ഷൻ ഇട്ടേക്കുന്ന ഐ പി സി 1860, അത് ഐ പി സി ആക്റ്റ് ആണ്. സെക്ഷൻ ഇട്ടേക്കുന്ന 451, 506, 34 എന്നീ സെക്ഷനുകളാണ് നിലവിൽ ബാലയ്ക്കെതിരെ ചാർത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് തോക്കിൻ്റെ കാര്യം വരാത്തെന്താണല്ലോ പരിശോധിക്കാൻ നമ്മൾ ഇന്നലെ രാത്രി പോയിരുന്നു. അവർ വീണ്ടും രാവിലെ വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും അവിടെ പോയിട്ട് ആ കാര്യം നമ്മൾ പറയണം. തോക്കിൻ്റെ കാര്യം എന്തുകൊണ്ട് ഒരാൾ വീട്ടിനകത്ത് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയ അത്രയും വലിയൊരു കാര്യം എന്തുകൊണ്ട് എഫ് ഐ ആറിനകത്ത് വന്നിട്ടില്ല എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പം സന്തോഷ് വർക്കി ഇപ്പം നിങ്ങളെ കാണാൻ ഇവിടെ വന്നു. അതെ, സന്തോഷ് വർക്കി വളരെ പ്രകോപനമായിട്ടാണ്. കാരണം സന്തോഷ് വർക്കിയുടെ വിചാരം നമ്മൾ സന്തോഷ് വർക്കിയെ നാലാം പ്രതി ആക്കിയെന്ന രീതിയിൽ പുള്ളി അങ്ങനെ ധരിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ആരെയോ പുള്ളി അങ്ങനെ ധരിപ്പിച്ചിട്ടുണ്ടാവാം. എന്തു ആയിക്കൊള്ളട്ടെ, സന്തോഷ് വർക്കിയെക്കുറിച്ച് നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞേക്കുന്നത് സന്തോഷ് വർക്കി കൂടെ വന്ന ഒരാളാണ്. ഈ ബാലയുടെ കസ്റ്റഡിയിൽ ബാലയെ പേടിച്ചുകൊണ്ട് വന്ന ഒരാളാണ്. മാത്രമല്ല ബാല ചെകുത്താൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ചെകുത്താനോട് സംസാരിക്കണം എന്ന രീതിയിലാണ് സന്തോഷ് വർക്കിയോട് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലാണ് സന്തോഷ് വർക്കി നമ്മൾ വീടിൻ്റെ അഡ്രസ്സ് കാണിച്ചു കൊടുക്കുന്നത് തന്നെ. ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടി, നിങ്ങൾ എന്താണ് ചെയ്യാതിരിക്കുന്നത്? ഇപ്പം നടപടി ഇത് തന്നെയാണ്. ബാല എത്ര വലിയ ആളായാലും ആൾ കൂടെ എത്ര പവർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സേന ഉണ്ടായാലും എത്ര പൈസ ഉണ്ടായാലും അത്രയും വലിയ ഒരാളോട് പോരാടാൻ നമ്മൾ തയ്യാറാണ്. നമ്മളുടെ ജീവനും സംരക്ഷണം വേണം. ബാലയുടെ ഗുണ്ടകളി ബാലയോ ബാലയുടെ ഗുണ്ടകൾ ഇനിയും വരുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അജുനുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അതുണ്ടാവരുതെന്ന രീതിയിൽ ബാല ഇങ്ങനെയുള്ള ഈ ബാല ഇനി എത്ര പേരോട് ഇതുപോലെ കാണിക്കുന്നറിയില്ല, ഇതേപോലെ ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിപ്പിക്കുക, അതൊന്നും നല്ല കാര്യമല്ല. ഇതൊക്കെ കണ്ടന്റ് ആക്കി എടുക്കാനോ എനിക്കറിയത്തില്ല. എൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ബാല ഇട്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ പോലും എൻ്റെ നിലപാട് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ബാലയെ മേടിച്ചിട്ടൊന്നും ഞാൻ മാറ്റി പറഞ്ഞിട്ടൊന്നും ഇല്ല. ആ വീഡിയോ കണ്ടാൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സംസാരിച്ചിരുന്നു. ഓക്കെ, ഇപ്പം ഈ ആറാട്ടണ്ണൻ പുള്ളി ബിയറല്ല വൈൻ കഴിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴും മദ്യലഹരി എനിക്കറിയില്ല. എനിക്കൊരു സ്മെല്ല് കിട്ടിയായിരുന്നു ചെറിയ രീതിയിൽ. അത് എനിക്കറിയില്ല വൈനാണോ പുള്ളി മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷേ ഒരു നോർമൽ മനുഷ്യൻ ബിഹേവ് ചെയ്യുന്ന രീതിയിലല്ല പുള്ളി. ഒരു വേറെ ഇമോഷണലി ആയതുകൊണ്ടാ പുള്ളി അങ്ങനെ ആയെന്ന് അറിയത്തില്ല. പുള്ളി ഇങ്ങനെ പിടച്ചുകൊണ്ട് വല്ലാതെ രോഷാലുകനെ ഇമോഷണലി ആ ഒരു ഇങ്ങനെ നിൽക്കുന്നൊരു അവസ്ഥയായിരുന്നു. അത് മദ്യപിച്ചിട്ടാണോ അല്ലയോ അത് അറിയില്ല. നേരത്തെ ഈ ബാലയും നിങ്ങളും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഞാൻ ബർത്ത്ഡേ ഒക്കെ ബാലയുടെ വീട്ടിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ബാല വീഡിയോ ഒക്കെ എടുത്താണ്. അല്ലല്ല, ചെകുത്താനല്ല, ഞാൻ എനിക്കും ഇത് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ എടുക്കാനായിട്ടൊക്കെ ബാലയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്? അതെ, പിന്നെ വേറൊരു മുഖം കാണുന്നല്ലേ. അതെ, ബാലയുടെ വളരെ പേടിപ്പെടുത്തുന്ന. താങ്കൾക്ക് പേടിയുണ്ട്? എനിക്ക് പേടിയുണ്ട്. പേടിയുണ്ട്, പേടിയുണ്ട്. പക്ഷേ പോരാടാൻ ഒരു പേടിയുമില്ല. അതിന് മരണം വരെ ഞാൻ പോരാടും. അല്ലാതെ ബാല ഇനി തൂക്കുഞ്ഞോടി നാളെ എന്നെ വെടിവെച്ച് കൊന്നാലോ ആ ഒരു കാര്യത്തിലേക്ക് പേടി. മനുഷ്യനല്ലേ, പേടി സ്വാഭാവികം കാണും. പെട്ടെന്ന് പ്രകോപിതനാളാണ്. അതെ, പെട്ടെന്ന് എന്തും ചെയ്യാം, എന്തും ബാല ചെയ്ത് കളയും. കാരണം അങ്ങനെയാണ് ബാലയുടെ ഒരു സിറ്റുവേഷൻ ഉള്ളത്. പക്ഷെ ഞാൻ ഈ കാര്യമൊക്കെ ബാലയോട് പറഞ്ഞ് ബാല കൺവിൻസ് ആയി. അതുകൊണ്ടാണ് ബാല എന്നെ ഒന്നും ചെയ്യാത്തത്. മാത്രമല്ല ബാല പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇതിൻ്റെ തലേ ദിവസം ചെകുത്താൻ ആക്രമിക്കാൻ വേണ്ടി കുറെ ഗുണ്ടാ സംഘങ്ങൾ താഴെ വന്നിരുന്നു എന്നും ഇതേ വീട് നമ്മൾ ഫ്ളാറ്റിൻ്റെ താഴെ വന്നിരുന്നു, കത്തിയും വടിവാളൊക്കെ ആയിട്ട് വന്നിരുന്നു. നീ ആറാട്ടണം സന്തോഷ് വല പറയുക, സന്തോഷ് വർക്കിയോട് നീ നന്ദി പറയണം. സന്തോഷ് വർക്കി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തിരിഞ്ഞു പോയത്. അതെന്തിനാ ബാല പറഞ്ഞു എനിക്കറിയത്തില്ല. ആ സമയത്ത് ഞാൻ പോലും അവിടെ ഉണ്ടായിരുന്നു, എന്നെ പോലും അവർ വെട്ടുമായിരുന്നു എന്ന് ബാല പറഞ്ഞു. നമ്മൾ ആ സി സി ടി വി തലേ ദിവസത്തെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ മിക്കവാറും ബാല അത് ചുമ്മാ പറയണ നമ്മൾ പേടിപ്പിക്കാൻ പറയാനായിരിക്കും അതിന് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല ബാല പറഞ്ഞേക്കുന്ന ഈ ലൊക്കാലിറ്റി മൊത്തം ബാലയുടെ ആളുകളാണെന്ന രീതിയിലാണ്. അതിലൊരാൾ കൂടെ ഞാൻ പറഞ്ഞില്ല, ബാഗിട്ട ആൾ തോക്കുമായി ബാഗിട്ട ആൾ ഈ ലൊക്കാലിറ്റിയിൽ ഒരാളാണെന്നാണ് ബാല പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ സത്യമാണോ നമുക്കറിയില്ല, ബാല പറഞ്ഞ കാര്യങ്ങളാണ്. ഈ നടന്നതിൻ്റെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസിന് കൈമാറി കഴിഞ്ഞു. അതെ, ബാല വന്നതും പോയതും ബാല റൂമിനകത്ത് കയറുന്ന ഇറങ്ങുന്നതൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ വളരെ റൂമിനകത്തുള്ള രംഗങ്ങളില്ല, റൂമിൻ്റെ ഈ ഭാഗത്ത് സി സി കാണും, റൂമിനകത്ത് അകത്തോട്ട് കയറുന്ന രംഗം ഡോറിൻ്റെ ഭാഗത്ത്. പോലീസ് വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. യു കെ ആൻഡ് യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ smileytrips.com ൽ കോൺടാക്ട് ചെയ്യുക. UK and Europe Tour Expert.